ഖത്തറിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. ഹാജർ പട്ടികയിൽ കൃത്യമായ വിവരങ്ങൾ ചേർക്കുമെന്ന് പ്രിൻസിപ്പൽമാർ. കാബൂൾ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഖത്തറും തുർക്കിയും സംയുക്തമായി ഏറ്റെടുക്കുമെന്ന് റിപ്പോർട്ട്. കോവിഡ് നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി. 24 മണിക്കൂറിനുള്ളിൽ പിടിയിലായത് 1143 പേർ. ഖത്തറിൽ ഇതുവരെ 20 ലക്ഷത്തിലധികം കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം. അൽബക്ര മെട്രോ സ്റ്റേഷനിലെ നിലവിലുള്ള പാർക്കിംഗ് സ്ഥലം മാറ്റുമെന്ന് ദോഹ മെട്രോ. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഖത്തറിൽ ഇന്ന് മുതൽ സ്കൂൾ തുറന്നതോടെ ഹാജർ പട്ടികയിൽ കൃത്യമായ വിവരങ്ങൾ ചേർക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. സ്കൂളിൽ ആദ്യ ദിനം മുതൽ ഹാജരാവുന്നവരുടെയും അല്ലാത്തവരുടെയും വിവരങ്ങൾ തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടും. ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനത്തിലുള്ള വിദ്യാഭ്യാസ രീതിയാണെങ്കിലും ഹാജർ വിഷയത്തിൽ ഇളവുകൾ അനുവദിക്കില്ല. റൊട്ടേഷൻ അനുസരിച്ച് 50% ഹാജർ എന്ന നില തന്നെയാണ് തുടരുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിഷയങ്ങളുടെ കോർഡിനേറ്റർമാർ ഷെഡ്യൂളുകൾ തയ്യാറാക്കി നൽകുന്ന രീതി പിന്തുടരുകയും ചെയ്യും. അതേസമയം വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും നിലനിർത്തുന്നതിനായി 94%ത്തിലധികം വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയിട്ടുണ്ട്. കുട്ടികൾ ഹാജരാവുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിച്ച രക്ഷിതാക്കളോട് എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും കോവിഡ് പ്രോട്ടോക്കോളുകളും സ്കൂളുകളിൽ സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാബൂൾ വിമാനത്താവളത്തിന്റെ സുരക്ഷാ നടത്തിപ്പ് ചുമതലകൾ ഖത്തറും തുർക്കിയും സംയുക്തമായി നിർവഹിക്കാൻ ധാരണയായതായി റിപ്പോർട്ട്. USA ഈ മാസാവസാനത്തോടെ കാബൂൾ വിമാനത്താവളത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നതോടെ വിമാനത്താവളം എങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യത്തിനാണ് ഇതോടെ ഉത്തരമായത്. തുർക്കി ഒരു സ്വകാര്യ കമ്പനി വഴി എയർപോർട്ടിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുമെന്നും താലിബാൻ വൃത്തങ്ങളെ ഉത്തരിച്ച് മിഡിൽ ഈസ്റ്റയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ സൈന്യം പിന്മാറുന്നതോടുകൂടി ഇത് സംബന്ധമായ കരട് കരാറിന്റെ അന്തിമ രൂപം നൽകുമെന്നാണ് വിവരം. അതേസമയം നേരത്തെ ഇക്കാര്യം താലിബാൻ ആവശ്യപ്പെട്ടപ്പോൾ തുർക്കി നിരസിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട കരാറിന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ലെങ്കിലും അമേരിക്കയുമായും മറ്റ് നാറ്റോ സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ച് കരാറിന് അന്തിമ അംഗീകാരം നൽകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഖത്തറിൽ കോവിഡിനെ പിടിച്ചുകെട്ടാൻ കർശന പ്രതിരോധ പ്രവർത്തനങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയവും അധികൃതരും രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ സുരക്ഷാ മുൻകരുതൽ നടപടികൾ ലംഘിക്കുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അധികൃതർ നടത്തിയ പരിശോധനയിൽ 1143 പേർക്കെതിരെയാണ് രാജ്യത്ത് ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോവിഡ് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായി മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, വാഹനങ്ങളിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്ന് മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും പൊതുജനങ്ങൾക്ക് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതോടുകൂടി കർശന പരിശോധനകളുമാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം നിയമലംഘകരെ കാത്തിരിക്കുന്നത് കനത്ത പിഴയും ശിക്ഷാ നടപടികളുമാണെന്ന് മന്ത്രാലയം അധികൃതർ പറഞ്ഞു. ഖത്തറിൽ ഇതുവരെ 20 ലക്ഷത്തിലധികം കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തുവെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം ആരംഭിച്ചതിനു ശേഷം PHCCയും ആരോഗ്യ മന്ത്രാലയവും ചേർന്ന് നടപ്പിലാക്കിയ കോവിഡ് വാക്സിനുകളുടെ കണക്കാണ് പുറത്തുവന്നത്. കഴിഞ്ഞ December 23 അൽവജ്വ ഹെൽത്ത് സെന്റർ ടീം കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് രാജ്യത്ത് നൽകി. അതിനുശേഷം വാക്സിനേഷൻ സംഘങ്ങൾ 27 ആരോഗ്യ കേന്ദ്രങ്ങളിലായി രാജ്യത്തുടനീളം വാക്സിൻ നൽകുന്നുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി പ്രത്യേക മാസ് വാക്സിനേഷൻ കേന്ദ്രവും രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മുൻഗണനയുള്ള ജനസംഖ്യ ഗ്രൂപ്പുകളിലെ ആളുകൾക്ക് 650,000ത്തിലധികം ഡോസ് വാക്സിൻ നൽകി കഴിഞ്ഞു. സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫുകളും പ്രധാന ഉദ്യോഗസ്ഥരും രാജ്യത്ത് ഈ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഖത്തറിലെ അൽവക്ര മെട്രോ സ്റ്റേഷനിൽ നിലവിലുള്ള പാർക്കിംഗ് സ്ഥലം സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറ്റുമെന്ന് ദോഹ മെട്രോ അറിയിച്ചു. September 1 മുതലാണ് മാറ്റുന്നത്. പുതിയ പാർക്ക് ആൻഡ് റൈഡ് സൗകര്യത്തിൽ 300 ഷെയ്ഡുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ ഉണ്ടാകുമെന്നും ദോഹ മെട്രോ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. കുറഞ്ഞ സമയത്തും കുറഞ്ഞ നിരക്കിലും ആധുനിക പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് വാഹന ഉടമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പാർക്ക് ആൻഡ് റൈഡ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.